ലുഹാൻസ്ക് പ്രവിശ്യയിൽ യുക്രൈൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ലൈസിഷാൻസ്ക് മേഖലയുടെ നിയന്ത്രണം കൂടി കൈക്കലാക്കിയതോടെ ലുഹാൻസ്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയതായി റഷ്യൻ പിന്തുണയുള്ള വിമതർ പ്രഖ്യാപിച്ചു. ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന കനത്ത പോരാട്ടത്തിനൊടുവിലാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഡോൺബാസ് മേഖലയിലെ സുപ്രധാന ഭാഗങ്ങൾ എല്ലാം തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കുകയാണ്. റഷ്യൻ സൈന്യവും ലുഹാൻസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ സൈനികരും ചേർന്ന യുക്രൈൻ സൈനികരെ ലൈസിഷാൻസ്കിൽ തുരത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ റഷ്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രി തന്നെയാണ് ഇപ്പോൾ ലുഹാൻസ്ക് സ്വതന്ത്രമായ കാര്യവും വ്യക്തമാക്കിയത്. വളരെ നേരത്തെ തന്നെ റഷ്യൻ സൈന്യം കീഴടക്കിയ സെവറോഡൊണെറ്റ്സ്കിന് തൊട്ടടുത്തുള്ള നഗരമാണ് ലൈസിഷാൻസ്ക്. ലുഹാൻസ് സ്വതന്ത്രമായെന്ന പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ അധിനിവേശക്കാർ ലൈസിഷാൻസ്ക് നഗരത്തെ മുച്ചോട് മുടിപ്പിച്ചതായി ലുഹാൻസ് ഗവർണർ ടെലഗ്രാഫ് ആപ്പിലൂടെ തന്റെ അനുയായികളെ അറിയിച്ചിരുന്നു. ക്രൂരവും നിന്ദ്യവുമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് റഷ്യൻ സൈന്യം നടത്തുന്നതെന്നും അതിൽ പറഞ്ഞിരുന്നു. റഷ്യൻ അധിനിവേശം തുടങ്ങി മാസങ്ങൾ ഇത്രയും കടന്നുപോയിട്ടും യുക്രൈൻ എന്നും പ്രതിരോധത്തിൽ ഊന്നിയാണ് നിലകൊണ്ടത്. സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുകയല്ലാതെ റഷ്യയെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ലുഹാൻസ്ക് പ്രവിശ്യ സ്വതന്ത്രമായെന്ന പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ യുക്രൈൻ ആ പതിവ് തെറ്റിക്കുകയും ചെയ്തു. റഷ്യൻ നഗരമായ ബെൽഗോറോഡ് ആക്രമിച്ചുകൊണ്ടായിരുന്നു യുക്രൈൻ തങ്ങളുടെ പുതിയ നിലപാട് വ്യക്തമാക്കിയത്. ചുരുങ്ങിയത് 3 പേരെങ്കിലും ഈ ആക്രമണത്തിൽ മരണമടഞ്ഞതായി കരുതുന്നു. യുക്രൈൻ അതിർത്തിയിൽ നിന്നും 40 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൽ ഏകദേശം 400,000 പേർ താമസിക്കുന്നുണ്ട്. നിരവധി തവണ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ബെൽഗോറോഡ് ഗവർണർ അറിയിച്ചു. 11 അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളും 39 വീടുകളും തകർന്നടിഞ്ഞതായും ഗവർണർ പറഞ്ഞു. അവയിൽ 5 എണ്ണം പൂർണ്ണമായും നശിച്ചുവെന്നും അദ്ദേഹം ടെലഗ്രാം ആപ്പിലൂടെ അറിയിച്ചു. പ്രാദേശിക സമയം അതിരാവിലെ 3 മണിക്കായിരുന്നു ആക്രമണം നടന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.